ഇന്നലത്തെ കാര്യത്തിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങളുടെ നടപടിയെങ്കിൽ എന്തുകൊണ്ട് ശ്രീ കെ പി മോഹനെ പിന്നെ നടപടിയെടുത്തില്ല? പക്ഷേ ഈ ആരോപണങ്ങളുടെ സ്വഭാവം എന്തായാലും ഇത് പരമാവധി വഷളാക്കുക എന്ന ഒരു രീതി അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ നടപ്പാക്കുന്നു എന്ന് സംശയിക്കത്തക്കതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അതായത് കാലെടുത്ത് മേശപ്പുറത്ത് വെച്ചു എന്നല്ല, അതിനും അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ ആരോപണം. ആ നിലയ്ക്ക് കെ പി മോഹനൻ സഭയിൽ പെരുമാറിയോ? അവിടെ ഉണ്ടായ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കണ്ടതാണ്. ഞങ്ങളെക്കുറിച്ച് എന്താ പ്രചരിപ്പിച്ചത്? ഞങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ എം എൽ എമാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ സി ജോസഫും ശ്രീ പി സി ജോർജും എന്താ പറഞ്ഞത്? പി സി ജോർജ് ഇപ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വക്താവാണ്. അദ്ദേഹം കാണിച്ച ആക്ഷൻ എന്താണ്? അദ്ദേഹം കാണിച്ച് ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ച് അവിടെ നടന്ന കാര്യങ്ങൾ അദ്ദേഹം കൈകൊണ്ട് കാണിച്ച് ചിത്രീകരിച്ച് കാണിച്ചു. അദ്ദേഹം നിങ്ങൾ ആലോചിച്ചു നോക്കാം, ഞങ്ങൾ ആത്മാഭിമാനമുള്ളവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സഭയിൽ ഇത്രയും അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരല്ലേ ഇവരെല്ലാവരും ഞങ്ങൾ സഭയിൽ തള്ളിക്കയറാൻ ശ്രമിച്ചത്? അതിന് വിട്ടതാണെങ്കിൽ അവർക്ക് പറയാം, ഞങ്ങൾ ഉപദേശിക്കാമല്ലോ. മറിച്ച് ഈ വിശ്വനാഥിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഹരിപ്പാട് എം എൽ എയും അതുപോലെ തന്നെ ശിവദാസൻ നായരൊക്കെ കഴിഞ്ഞ നിയമസഭയിൽ നടുത്തളത്തിൽ ഇറങ്ങിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പിന്നെ വനിതാ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിച്ചിട്ട് കീറി തുണ്ടം തുണ്ടാക്കിയിട്ട് അവിടെ ദേഹത്ത് എറിഞ്ഞതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ശ്രീ ശോഭനാ ജോർജ് സ്പീക്കറുടെ ചേംബറിലേക്ക് ആയിരുന്നു അതിനെ പ്രോത്സാഹിപ്പിച്ചതായിരുന്നു. നീതി ഉണ്ടാവണം. തീർച്ചയായും ഈ വിഷയങ്ങൾക്ക് രാജേഷ് ഒരുപക്ഷെ ഒരു സ്റ്റുഡിയോയിൽ നേരിട്ട് മറുപടി പറയുന്നത് ഈ ഘട്ടത്തിലായതുകൊണ്ട് രാജേഷ് ഇത് ഇത്രയും വിശദീകരിച്ച് പറയുന്നു. ഈ വിഷയങ്ങളെല്ലാം ഈ നിലയ്ക്ക് തന്നെ രാജേഷ് സഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചർച്ച ചെയ്ത് കടന്നുപോയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാജേഷിന്റെ ആ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. വിഷ്ണു, ഇത് ഈ വിഷയം തന്നെ അവതരിപ്പിച്ചുകൊണ്ട് കെ പി മോഹനൻ പറഞ്ഞത്, ഈ വിഷയത്തിന് മറുപടിയായി കെ പി മോഹനൻ പറഞ്ഞത്, ഇവിടെ വാടാ ഇവിടെ വാടാ എന്ന വിളികൾ ഉണ്ടായി, സ്വാഭാവികമായും പ്രതികരിച്ചു എന്നാണ്. പി സി ജോർജ്, ചീഫ് വിപ്പ് പി സി ജോർജ് പറയുന്നത് പുളിച്ച തെറി ഇവർ പറഞ്ഞു എന്നാണ്. ആ നിലയ്ക്ക് ഇതിലും ഒരു വ്യത്യസ്ത അഭിപ്രായമാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ പുളിച്ച തെറി അവിടെ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ കാര്യം ഈ വാടവാട അതിപ്പോൾ ഞാൻ പറയണ്ട. ഇതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ വേഷാനട്ടിന് ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റി വേണ്ട, രാജേഷിൻ്റെ സാന്നിധ്യത്തിൽ അത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാജേഷിൻ്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതും ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് മറ്റ് തെളിവുകളുടെ ഒന്നും പിന്നാലെ പോകണ്ട. നിങ്ങളിപ്പോൾ ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് മുഴുവൻ ആളുകളെയും മോഹനൻ കാലുയർത്തി നിൽക്കുന്നത് കാണിക്കുമ്പോൾ ഈ ഒരു രണ്ടും തന്നെ ഒരു നിഷ്പക്ഷതയ്ക്ക് വേണ്ടി മറുവശവും കൂടെ നിങ്ങളെ തന്നെ ഉണ്ടല്ലോ. ആ മറുവശവും കൂടി ഒരു നിമിഷം നിങ്ങളുടെ അവിടെയാണ് ഒരു പ്രശ്നം. ഇത് കൃത്യമായി ഈ ഒരു ഭാഗത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ കുറെ കഴമ്പുള്ള ഒരു വിഷയം ഞാൻ പറയാം. ഒരു ഭാഗത്തു നിന്നുള്ള ആംഗിളിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൂടി ഇതിനിടയ്ക്ക് പറഞ്ഞു, ഇതിലുണ്ട്, ഞാൻ കണ്ടു, ഏഷ്യാനെറ്റിൽ ഇന്നലെ കണ്ടിരുന്നു. അത് വാടാ വാടാ എന്ന് വിളിക്കുന്നത് ഏഷ്യാനെറ്റ് അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അത് അതുണ്ടായിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് ഇപ്പം അത് ഞാൻ പ്രതിപക്ഷ നേതാവ് അതിനെ എലാബറേറ്റ് ചെയ്തത് ഏത് രൂപത്തിലാണ്? അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കാണുന്ന ആളുകളുടെ മുമ്പിൽ അങ്ങനെ ഒരു ദൃശ്യം ഒരു ചാനലും കാണിച്ചിട്ടില്ല. പുറത്തുവിട്ടവരില്ല, കാല് എടുത്തു വെക്കുന്നതല്ലാതെ ഈ പറഞ്ഞ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ വാദമൊന്നും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ആ പറഞ്ഞ പ്രവൃത്തി അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അത് ചെയ്തു എന്ന് പറഞ്ഞത് ആ വനിതാ എം എൽ എമാരെ അപമാനിക്കലാണ്. അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലരും പറയുമല്ലോ, അത് ഓരോരുത്തരുടെ പിന്നെ കണ്ട രൂപത്തിൽ പറയണം. ഞാൻ എൻ്റെ കണ്ട കാര്യമാണ്, ഞാൻ സഭാംഗമായിരുന്നു, എനിക്ക് വീഡിയോയുടെ ആവശ്യമില്ല, ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു തുല്യനീതി ലഭിച്ചോ എന്ന പ്രശ്നം വരുന്നത് ഇവരുടെ രണ്ടുപേരുടെയും സഭയിലെ പരിചയം, ഒപ്പം തന്നെ ഈ മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ട്രഷറി ബെഞ്ചിൽ ഇരിക്കുന്നു, വളരെ ഈ ഒരു സാധാരണ എം എൽ എ എന്ന നിലയേക്കാൾ ഉയർന്ന് പ്രവർത്തിക്കുന്ന സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇത്തരം വികാരങ്ങൾക്ക് എന്തായാലും അടിപെടാൻ പാടില്ല. ഇവർ കെ പി മോഹനനും ചെയറിനെയാണ് അവഹേളിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന്. അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനത്തിൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നതാണ് പ്രശ്നം. നിയമസഭയിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് സമയമെടുക്കില്ല, ഒരു മിനിറ്റ് പോലും വേണ്ട. കാരണം ഇവർ ആദ്യം ഈ പിന്നെ കൊടിയേരി ബാലകൃഷ്ണനോട് പോയി സംസാരിച്ചിട്ട് തള്ളിക്കയറുന്നതും അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളും, വാച്ചാൻവാട് വീണെന്നും വീണില്ലെന്ന് ഇവർ പറയുന്നു, വീണു പരിക്കു പറ്റി കൊപ്പി പോയി, ആ സംഭവം എല്ലാത്തിനു ശേഷം സ്പീക്കർ അതിനെ എല്ലാം കൂടി സംഗ്രഹിച്ചുകൊണ്ട് വളരെ എല്ലാവർക്കും പിന്നെ പ്രശ്നമില്ലാത്ത, എല്ലാവർക്കും അവരവരുടെ നിലപാടുകൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു റൂളിംഗ് നൽകുകയാണ്.
ആ റൂളിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അപ്പം മുതിരേണ്ട കാര്യമില്ല. രാജേഷ് ഇവിടെ പറഞ്ഞ 40 വർഷത്തെയും 46 വർഷത്തെയും പ്രശ്നമില്ല. കാരണം സ്പീക്കറുടെ ഈ ഒരു വാചകം കൊണ്ട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ തീരാൻ പോവുകയാണ്. അപ്പോഴാണ് ശ്രീ രാജേഷ് അല്ല ജെയിംസ് മാത്യു ചാടി എഴുന്നേറ്റിട്ട് നിങ്ങൾ കളവ് പറയുകയാണ് സ്പീക്കറോട്. അതാണ് പറയുന്നത്. അത് പറയുന്നതിന് നിയമസഭയിൽ 40 വർഷമോ 46 വർഷമോ ഇരിക്കേണ്ട. കാരണം തീരാൻ പോകുന്ന ഒരു പ്രശ്നത്തെ സ്പീക്കറുടെ റൂളിങ്ങിനെ ഇനി അഥവാ സ്പീക്കർ ഇവർ പറഞ്ഞ വിഷമത്തെ ഖേദമാക്കിയെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഇവരിരിക്കുന്ന സ്പീക്കർ ഇരുന്ന് കഴിയുമ്പോൾ എഴുന്നേറ്റ് എപ്പോൾ എഴുന്നേറ്റാലും മൈക്ക് കിട്ടും, അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയും. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവർ അതുവരെ ചെയ്ത കാര്യങ്ങളെ സ്പീക്കറുടെ ഒരു റൂളിംഗ് കൊണ്ട് തിരികെയാണ്. ഒന്ന്. രണ്ട്, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ ചോദിക്കട്ടെ, മന്ത്രിയായിരുന്ന മോഹൻ കാല് വയ്ക്കാമെന്ന് ചോദിച്ചതുപോലെ എം എൽ എ ആയിരുന്ന സുരേന്ദ്രൻ അറിഞ്ഞുകൂടാതൊന്നുമില്ലല്ലോ നിയമസഭയ്ക്ക് അകത്ത് ഒരു എം എൽ എക്ക് കയറാൻ കഴിയില്ല. അദ്ദേഹം സ്പീക്കറുടെ അടുത്ത് പോയി ഖേദം പറഞ്ഞു, നടപടിയില്ല, അല്ലെങ്കിൽ ട്രസ്പാസിന് കേസെടുക്കണം, നടപടിയില്ലാതെ അതും ഒഴിവാക്കി. അതുപോലെ തന്നെ മോഹനനും പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഖേദം പ്രകടിപ്പിച്ചു. ഇന്ന് സ്പീക്കർ അത് സ്പീക്കറുടെ അഭിപ്രായമായി ഖേദം അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു. വീണ്ടും പ്രതിപക്ഷ നേതാവ് അതിനെ പുറത്തുകൊണ്ടുവന്നു. ഞാൻ തിരിച്ചു വരാം, അതിന് മുമ്പ് ഒരു ചെറിയ വാർത്ത കൂടി, ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച്, അതുകൂടി വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് റിപ്പോർട്ടിലേക്ക് കൂടി പോയതിനു ശേഷം തിരിച്ചു വരാം. വാഹന പരിശോധനയ്ക്കിടെ ടി വി രാജേഷ് എം എൽ എ വനിതാ പോലീസിനെ അപമാനിച്ചുവെന്ന് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട്. പോലീസുകാരനെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വെഞ്ഞാറമ്മൂട്ടിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് അപമാനിച്ചുവെന്നായിരുന്നു രാജേഷ് സ്പീക്കർക്ക് കൊടുത്ത പരാതി. രാജേഷിന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന് ഡി ജി പി റിപ്പോർട്ട് നൽകി. വിശദവിവരങ്ങളുമായി പി ജി സുരേഷ്കുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. പി ജി, എന്താണ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ? ഹർഷൻ, കഴിഞ്ഞ സെപ്റ്റംബർ 30 ടി വി രാജേഷ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടൊപ്പം ഒരു കാറിൽ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എം സി റോഡിൽ വാഹന പരിശോധനയ്ക്കിടയ്ക്ക് ഹൈവേ പോലീസ് കൈകാണിച്ച് നിർത്തി. ഈ സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് ഹൈവേ പോലീസ് വാഹന പരിശോധന നടത്താതെ ഇവരെ വിടുകയും അതിനുശേഷം വീണ്ടും നമ്പർ എഴുതിയെടുക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു തർക്കമുണ്ടായിരുന്നു. നേരത്തെ ഈ വാർത്തകളൊക്കെ വന്നിരുന്നു. ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് തന്റെ അവകാശ ലംഘനമായിട്ടോ അല്ലെങ്കിൽ എം എൽ എയോട് പോലീസ് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ള മട്ടിൽ ഇതിൽ ഈ കാര്യത്തിൽ ടി വി രാജേഷ് സ്പീക്കർക്കും ഡി ജി പി അടക്കമുള്ളവർക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതി സ്പീക്കർ സർക്കാരിന് വിട്ടു. സർക്കാർ ഈ കാര്യത്തിൽ അന്വേഷണത്തിന് ഡി ജി പിക്ക് വേണ്ടി ഡി ജി പിക്ക് റെഫർ ചെയ്തു. ഡി ജി പി ഇതേക്കുറിച്ച് അന്വേഷിച്ച് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകുകയും ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ സർക്കാരിന് ഈ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ടി വി രാജേഷിന്റെ പരാതിയിൽ കഴമ്പില്ല, അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. ടി വി രാജേഷ് എം എൽ എ, എസ് എസ് വിനു, സജാദ് എന്നിവർ സഞ്ചരിച്ച വാഹനം പരിശോധനയ്ക്ക് വേണ്ടി ട്രാഫിക് പോലീസ് നിർത്തി. ഈ സമയത്ത് ട്രാഫിക് പോലീസിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും വനിതാ പോലീസിനെ അപമാനിക്കുകയും ചെയ്തത് ടി വി രാജേഷ് എം എൽ എയും വാഹനത്തിലുണ്ടായിരുന്നവരുമാണ് എന്നാണ് ആഭ്യന്തര വകുപ്പ് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ടി വി രാജേഷ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് കഴമ്പില്ല എന്നും ട്രാഫിക് പോലീസിൽപ്പെട്ട പി തോമസിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. പോലീസും ഇതിന് സമാനമായിട്ടുള്ള FIR ഇട്ടാണ് കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ടി വി രാജേഷ് സ്പീക്കർക്ക് ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് തനിക്ക് നേരെ നടന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മോശമായ പെരുമാറ്റത്തിനെതിരെ നൽകിയ പരാതിയിൽ സർക്കാർ അന്വേഷണം നടത്തി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ രാജേഷിന്റെ പരാതിയിൽ കഴമ്പില്ല, നേരെ മറിച്ച് രാജേഷും രാജേഷിനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരും പോലീസിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും വനിതാ പോലീസിനെ അപമാനിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നന്ദി സുരേഷ്. എന്തായാലും രാജേഷ് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണിത്. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടിനെ കാണുന്നത്? ഇത് UDFന്റെ ഒരു തിരക്കഥയാണ്. കാരണം UDF ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും കള്ളക്കഥകളായിരുന്നു എന്നുള്ളത്, ഇത് കൽപ്പിത കഥയായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളാകെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ആ ദിവസം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നിങ്ങളുടെ റിപ്പോർട്ടർ ഈ ചാനലിലൂടെ നൽകിയിട്ടുള്ള ഒരു വാർത്തയുണ്ട്. ആ വാർത്ത കേരളത്തിലെ ജനങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അന്നുണ്ടായ സംഭവം എന്താണ്? ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരികയാണ്. കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന സമയത്ത് ഏറെക്കുറെ വെഞ്ഞാറമൂട് ഒരു കർവിനെടുത്ത് വെച്ച് ഞാൻ ആ സമയത്ത് എൻഡോസൾഫാൻ കേസ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാനാണ് ഹർജി കൊടുത്തത്. ആ കേസിൽ എൻഡോസൾഫാൻ സമ്പൂർണ്ണമായി നിരോധിച്ചു. ഞാൻ ആ സമയത്ത് ഫോണിൽ ഇന്ത്യ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വണ്ടി ഓടിച്ചത് അഡ്വക്കേറ്റ് SS ബിനുവാണ്, ശ്രീ വിശ്വനാഥൻ ആദ്യം അറിയാം. അദ്ദേഹം ലോ കോളേജിൽ പഠിച്ചതാണ്, വിശ്വനാഥ് പഠിക്കുന്ന സമയത്ത് പഠിച്ച ആളാണ്, ബെൽറ്റ് ഇട്ട ആളാണ്. വണ്ടി വരുന്നത് വളരെ സ്ലോ അല്ല, കാരണം ഞാൻ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ത്യ വിഷയത്തിലെ ശ്രീ സനീഷുമായി സനീഷിൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയായിരുന്നു. അപ്പോൾ വണ്ടി കൈനീട്ടി നിർത്തി. കൈനീട്ടി നിർത്തിയപ്പോൾ എൻ്റെ ഒന്നിച്ചുണ്ടായിരുന്ന ആൾ പറഞ്ഞു MLA ആണെന്ന്. എനിക്ക് തോന്നി MLA ആണ് എന്ന് വെച്ചാൽ മനസ്സിലാകണം, ഞാൻ ഒരു ചുവന്ന ഷർട്ടാണ് ധരിച്ചത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്തു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ എൻ്റെ കേസിൽ നിന്ന് ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് തിരിച്ചും മറിച്ചും നോക്കി.
അപ്പോൾ എന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നേരെ വന്ന് വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യാം. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ എന്നോട് ഈ വണ്ടി ഓടിച്ചിരിക്കുന്ന ഡോക്ടർ അഡ്വക്കേറ്റ് SSB എന്നെ ചോദിച്ചു, അല്ല ഞങ്ങൾ തിരിച്ചു വരാൻ വല്ല ബുദ്ധിമുട്ടാകുമോ? ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, എനിക്ക് 4 മണിക്ക് പത്രസമ്മേളനമുണ്ട്, നിങ്ങൾക്കറിയാം 4 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തിയതാണ്, ഇത് 3:10 സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏതായാലും പറഞ്ഞിട്ട് പോകാം, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഉണ്ടാകേണ്ടതില്ല, കാരണം അവിടെ നിന്ന് എന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവരുന്നത്. ഞാൻ ഉടൻ തന്നെ ഇറങ്ങി പോലീസുകാരനോട് ചോദിച്ചു, സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് ഒറ്റ മിനിറ്റ് ഞാൻ പെട്ടെന്ന് നിർത്തി, എൻ്റെ കൂടി ബാധിക്കുന്ന ഇഷ്യൂ ആണല്ലോ. അപ്പോൾ സുരേഷോട് ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം? അപ്പോൾ ആൾ പറഞ്ഞു SI പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു, ഞങ്ങൾ തിരുവനന്തപുരത്തേക്കുള്ള ഭാഗത്തിലാണ്, അത് കറവാണ്, SI അപ്പുറത്താണ്. ഞാൻ ഉടൻ തന്നെ പോലീസുകാരൻ ഞങ്ങൾ അങ്ങോട്ട് പോയി, ഞാൻ SIയോട് പറഞ്ഞു ഞാൻ MLA ആണ്, ഞാൻ ആദ്യം MLA ആണെന്ന് പറയുന്ന ആൾ പറഞ്ഞു, മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിന് ആ മട്ടും ഭാവം കണ്ടപ്പോൾ ഉടൻ ഞാൻ ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് കാണിച്ചു, അദ്ദേഹം തിരിച്ചു മറിച്ചത് പരിശോധിച്ചു, അതിനുശേഷം വണ്ടി നമ്പർ നോട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി പോകാൻ പറ്റില്ല, SIയോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഏതായാലും 4 മണിക്ക് എനിക്ക് തിരുവനന്തപുരത്ത് എത്തണ്ട, പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ്, കാരണം അതുകൊണ്ട് ഇനി അതിൻ്റെ പേരിൽ സമയം കളയണ്ട, ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണം എന്ന് കരുതി ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം ആ സമയത്ത് മറ്റൊരു വണ്ടിയുടെ ബൈക്കുകാരനെ പിറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗൗനിക്കുന്നില്ല, ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഐഡൻറ്റി പിന്നെ MLA എന്ന് പറഞ്ഞാൽ മനസ്സിലാണല്ലോ, ഈ റൂട്ടോട് പോകുന്ന എല്ലാവരും വണ്ടി തടഞ്ഞാൽ MLA എന്ന് പറയാറില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഐഡൻറ്റി കാർഡ് കാണിച്ചത്. 140 MLAമാരെയും ഒരു വെഞ്ഞാറമ്പുള്ള ഹൈവേ പോലീസുകാരൻ തിരിച്ചറിയണമെന്നുള്ള ഒരു തിരിച്ചറിയുന്നൊരു തെറ്റിദ്ധാരണ എനിക്കില്ല. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം അന്നേരവും ഗൗനിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നടത്തുന്നത് ട്രാഫിക് റൂളിൻ്റെ വയലേഷനാണ്. ഒന്നിത് കർവാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം, കറവിൽ വെച്ച് വണ്ടി തടയാൻ പാടില്ല, 1. 2, ഒരേ സമയം ഒന്നിലേറെ വണ്ടികൾ നിങ്ങൾക്ക് ഈ പരിശോധിക്കാനുള്ള അവകാശമില്ല. അതിലൊന്നിലേറെ വണ്ടികൾ പരിശോധിക്കും, ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഞാൻ പറയുന്നത് ഗൗനിക്കുന്നതാണ് കരുതിയത്, എനിക്കൊരു പ്രിവിലേജ് MLA വേണ്ട, പക്ഷെ ഞാൻ ഒരു യാത്രക്കാരനല്ലേ, ഹൈവേ പോലീസ് ഇങ്ങനെ പീഡിപ്പിക്കാൻ പറ്റും യാത്രക്കാരെ? എന്തടിസ്ഥാനത്താണ് നിങ്ങളെ വണ്ടി തടഞ്ഞിരുത്തിയിരിക്കുന്നത്? അതുകൊണ്ട് ഞാനൊരു വിഷയം, ഹൈവേ പോലീസിൻ്റെ ഈ പീഡനം ഞാൻ ഒരു സജീവ ചർച്ചയായി കൊണ്ടുവരും, ഞാൻ ഇത് സഭയിൽ അവതരിപ്പിക്കും, ഞാൻ സ്പീക്കറോട് പറയും, ഞാൻ മുഖ്യമന്ത്രിയോട് പറയും എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ആകെ പറഞ്ഞൊരു വാചകം നിങ്ങൾ എന്നെ ബോധപൂർവ്വം അവമാനിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തും, ഞാൻ ഇത് ശ്രദ്ധയിൽപ്പെടുത്തും, നിങ്ങൾക്ക് എന്താണ് പിന്നീട് അതൊരു മനസ്സിലാവും. ഇത് പറഞ്ഞപ്പോൾ കിളിമാൻ SI അവിടത്തേക്ക് വന്നു, അവിടെ വെച്ച് ഞാൻ എന്നോട് പറഞ്ഞു, സാർ അവർക്ക് മനസ്സിലായിട്ടില്ല സാർ, ക്ഷമിക്കണം സാർ, അയാൾ ക്ഷമാപണം നടത്തി. ഉടൻ എന്നെ തടഞ്ഞ എൻ്റെ ഐഡൻറ്റി കാർഡ് പരിശോധിച്ച SI അല്ല സിവിൽ ഓഫീസറായ സുരേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ ക്ഷമിക്കണം സാർ, മാപ്പ് സാർ, എനിക്ക് കുടുംബമുണ്ട്. 50 മീറ്ററോളം എൻ്റെ പിന്നാലെ വന്നിട്ട് അദ്ദേഹം കരഞ്ഞു, ഞാൻ എൻ്റെ കുടുംബമുള്ളയാളാണ്, ഞാൻ ഒരു മനുഷ്യനാണല്ലോ. 3:10 പ്രശ്നം ഉണ്ടായത്, 6 മണിക്ക് ശേഷമാണ് അഡ്മിറ്റ്. UDFന്റെ തിരക്കഥയാണ്, ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഏത് അന്വേഷണം നടത്തും. പിന്നെ മറ്റൊരു കാര്യം, സ്പീക്കർ ഞാൻ കൊടുത്ത, ഒറ്റ മിനിറ്റ്, ഇവിടെ എല്ലാ റിപ്പോർട്ടും ചൂരാണല്ലോ, ഞാൻ കൊടുത്ത പരാതി, സ്പീക്കർ കൊടുത്ത പരാതി, ഞാൻ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്, 2 DSP കാർ എന്റെ മൊഴിയെടുത്തിട്ടുണ്ട്, എനിക്കറിയാം എന്ത് റിപ്പോർട്ടാണ് വരുവാന്നുള്ളത്. പ്രത്യേകിച്ച് ഈ റിപ്പോർട്ട് 2 ദിവസം കൂടെ അതിവേഗം ബഹുദൂരം വന്നതിന്റെ പിന്നിലും എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, ഒറ്റ കാര്യം ഗൂഢാലോചനയുണ്ടോ ഇപ്പോൾ ഈ റിപ്പോർട്ട്? ഒറ്റ കാര്യം, ഗൂഢാലോചനയുടെ ഭാഗമാണോ സർക്കാർ ഈ റിപ്പോർട്ട്? ഒരു ഗൂഢാലോചനയും ഇക്കാര്യത്തിലില്ല. ഈ സമയത്ത് എന്നുള്ളതല്ല, ഈ സംഭവം നടന്നിട്ട് ഒരു റിപ്പോർട്ട് കിട്ടാനുള്ള സമയമായിട്ടുണ്ടെന്നുള്ളത് ഈ സംഭവത്തിൻ്റെ ഡേറ്റ് രാജേഷ് തന്നെ വിശദീകരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അവിടെ ഈ ഏഷ്യാനെറ്റ് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ വനിതാ പോലീസുകാരുടെ അടുത്തുള്ളത് ഏഷ്യാനെറ്റിൻ്റെ മൈക്കാണ്. ഏഷ്യാനെറ്റിൽ തന്നെ ആ വനിതാ പോലീസുകാരി കൊടുത്ത ഒരു മൊഴിയുണ്ട്, ബൈറ്റുണ്ട്. ആ ബൈറ്റിൽ തന്നെ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി ആ സംഭവങ്ങൾ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ, പിന്നീട് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോടും ഒരു വനിതാ പോലീസുകാരിയും അതുപോലെ തന്നെ ഈ പരിക്ക് പറ്റി എന്ന് പറയപ്പെടുന്ന പോലീസുകാരനും നൽകിയിട്ടുള്ളത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പോലീസ് നടത്തുന്ന അന്വേഷണവും പോലീസ് നടത്തുന്ന റിപ്പോർട്ടിനെയും ഏതെങ്കിലും തരത്തിൽ ഇന്ന് പ്രതിപക്ഷം വളരെ കൃത്യമായി ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്, പോലീസിന് ഈ നിലയ്ക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുന്നത് ബോധപൂർവമാണ് എന്നും ആ നിലയ്ക്കുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നും. അതിനോട് ചേർത്ത് ഞാനിപ്പോൾ ഒന്ന് ഒരു കാര്യം ഓർത്ത് പറയട്ടെ, TN പ്രതാപനെതിരെ ഈ നിലയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ ആ ഘട്ടത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്യാൻ അന്നത്തെ സർക്കാർ തയ്യാറായി എന്ന വാദവും അവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് MLA സമാനമായ അനുഭവം ഉണ്ടാവുന്നില്ല എന്ന് കൃത്യമായി പറയാം. കാരണം TN പ്രതാപനെ ഒരു വിദ്യാർത്ഥി സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയ സ്ഥലത്ത് വെച്ച് മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ വെച്ച് ലാത്തി ചാർജ് ചെയ്യുകയായിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ ലാത്തി ചാർജ് നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം ആ ഗവൺമെന്റിനല്ല, ഏത് ഗവൺമെന്റിനും അത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. നിയമസഭ നടക്കുന്ന സമയമാണ് ഇത്. TV രാജേഷും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 2 സഹപ്രവർത്തകരും ഈ വനിതാ പോലീസുകാരിയും പോലീസുകാരനും അവരുടെ കൂടെയുള്ള പോലീസുകാരും മാത്രമുള്ള ഒരു സംഭവമാണ്.
അതിനുശേഷം മാധ്യമങ്ങളിൽ കൂടി ജനങ്ങൾ പുറത്തറിയുമ്പോൾ അവർ നൽകുന്ന മൊഴിയും സി ടി വി രാജേഷ് അതിന് നൽകുന്ന വ്യാഖ്യാനവും മാത്രമാണുള്ളത്. അതിനെ രണ്ടും രണ്ടായിട്ട് കാണണം. പിന്നെ മൂന്ന്, ഈ നിയമസഭയിൽ തന്നെ ഇതുപോലെ തന്നെ ഒരു പോലീസ് ലാത്തിചാർജിൽ എന്നെ പോലീസ് ആക്രമിച്ചിട്ട് രാജേഷ് ചെയ്തതുപോലെ ഞാനൊരു പ്രിവിലേജിന് എഴുതി കൊടുത്തു. അന്ന് അത് അന്വേഷിച്ചിട്ട് ഇപ്പോൾ രാജേഷിന്, ഇപ്പോൾ ഇത് പുതിയ സംഭവമല്ല, ഞാനത് പറയുമ്പോൾ ക്ലിയർ ആവും. കാരണം സ്പീക്കർക്ക് രാജേഷ് കൊടുത്തതുപോലെ ഞാനും എഴുതി കൊടുത്തു. പോലീസ് അന്വേഷിച്ചിട്ട് എനിക്കെതിരെ എടുത്ത നടപടി അറിയോ? നിയമസഭയിൽ ശ്രീ തോമസ് ഐസക്ക് കോടിയേരി ബാലകൃഷ്ണന് വേണ്ടി എന്നെ കന്റോൺമെന്റ് എ സി അസിസ്റ്റന്റ് കമ്മീഷനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പേരിൽ 307 ഇട്ട് എനിക്കെതിരെ കേസെടുത്ത് അത് നിയമസഭയിൽ വായിച്ച മന്ത്രിയാണുള്ളത്. രണ്ടും നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ രാജേഷിനെതിരെ അത്തരത്തിൽ ഏത് കേസാണ് എടുത്തിരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇത് എല്ലാവരും കാണുകയെ മർദ്ദിച്ച് വീഴ്ത്തി ഞാൻ നിയമസഭയിൽ കാണിക്കുന്നു എന്നെ അടിക്കുന്നതിൻ്റെ മാതൃഭൂമി ഫോട്ടോ അതുകൂടെ കാണിച്ചിട്ട് എനിക്കെതിരെ 307 ഇവിടെ രാജേഷിനെതിരെ വളരെ കൃത്യമായ മൊഴി ആ വനിതാ പോലീസുകാരിയും പോലീസുകാരനും കൊടുത്തിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ രാജ്യത്തെ നിയമം എല്ലാവർക്കും ബാധകമാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. രാജേഷിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ നിയമസഭയിൽ ശക്തമായി പ്രതികരിക്കുന്നു. അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ ആത്മവീര്യം തകർക്കുക. അതിനുവേണ്ടി കുറെ വനിതകളെ ഇപ്പോൾ രംഗത്തിരിക്കിയിരിക്കുകയാണ്. ഇതുപോലെ ഞാൻ പറയട്ടെ ഇപ്പൊ രജനിയുടെ മൊഴിയുണ്ടല്ലോ. രജനിക്ക് ഒരു മനസാക്ഷി ഉണ്ടാവില്ല, ഈ രംഗങ്ങളെ രജനി കാണുന്നുണ്ടാവുമല്ലോ. രജനി സ്വന്തം മനസാക്ഷിയുടെ കോടതിയിലെങ്കിലും സത്യം ബോധ്യപ്പെടുത്തേണ്ടി വരുമല്ലോ. രജനിയുടെ മൊഴിയാണല്ലോ ഇവർ പൊക്കിപ്പിടിച്ചത്. ഇപ്പൊ എന്തായി? വിഷ്വൽ കാണട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ അതില്ലെന്ന് കണ്ടാൽ മാന്യത എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആദരണീയനായ മുഖ്യമന്ത്രി, എന്റെ അച്ഛനാകാൻ പ്രായമുള്ള മുഖ്യമന്ത്രി, ഞാൻ പറയട്ടെ, അത് തിരുത്തണ്ടേ? അത് തിരുത്തണ്ടേ? പിന്നെ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ടേ വരൂ, കാരണം ഇവിടെ MLA മാർക്ക് രക്ഷയില്ല. ഞാൻ ചോദിക്കുന്ന ശ്രീ വിശ്വനാഥിന്റെ വണ്ടി ഒന്ന് തടയുക, വിശ്വനാഥ് MLA ആണെന്ന് പറയുക, ഐഡന്റിറ്റി കാർഡ് കാണിക്കുക, എന്നിട്ട് വിശ്വനാഥിന്റെ വണ്ടിയെ നമ്പർ നോട്ട് ചെയ്താൽ ഞാൻ ചോദിക്കും എന്തായിരിക്കും? ഇത് എന്റെ മാത്രം പ്രശ്നമല്ല, ചില പോലീസുകാരുണ്ട് കേരളത്തിൽ, അവർ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. എത്ര സംഭവം, ഒരു ആദിവാസി സ്ത്രീയായ പാർവനെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ കാലിൻ്റെ ഉപ്പുറ്റി അടിച്ച് പൊളിച്ചില്ലേ? ശ്രീ വി ഡി ദേവസ്യെ വളരെ വൈകാരികമായി അവതരിപ്പിച്ചത്. ഞാൻ പറയട്ടെ, ഇതല്ലേ പോലീസ് നടത്തുന്നത്? ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കള്ളപ്രചരണം അഴിച്ചുവിട്ടു ഒരു വ്യക്തി സ്വഭാവഗതി നടത്തിക്കൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധം, നീതിക്ക് വേണ്ടിയുള്ള ഇടതുപക്ഷത്തിന്റെ പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമെന്ന് ആരും കരുതേണ്ടതായിട്ടില്ല. ഞങ്ങളൊക്കെ ഇതുപോലെ ഒരുപാട് അഗ്നിപരീക്ഷകൾ അതിജീവിച്ചു.